അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കടകളിൽ നിന്നും വാങ്ങിക്കുന്നത് പോലെയുള്ള ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ച പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് പപ്പായ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കുക. പപ്പായ ഹാഫ് വേവായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെള്ളം വാർത്തെടുക്കുക. ഇനി പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര നന്നായി ഉരുക്കി വന്നതിന് ശേഷം വേവിച്ച് വെച്ച പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 20 മിനിറ്റ് പപ്പായ പഞ്ചസാര ലായനിയിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പപ്പായ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുത്ത് 1 മണിക്കൂർ വെക്കുക. ഇനി ഇത് ഷുഗർ സിറപ്പോട് കൂടി ചെറിയ ബൗളുകളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർത്ത് കൊടുക്കാം. ഓരോ ബൗളിലും വേറെ വേറെ സ്പൂൺ എടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കളറുകൾ തമ്മിൽ മിക്സായി പോകും. ഞാനിവിടെ 4 ബൗളുകളിലെ പപ്പായയിൽ കളർ ചേർത്തിട്ടുണ്ട്. 1 ബൗളിലെ പപ്പായയിൽ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് 12 മണിക്കൂർ ഇതുപോലെ വെക്കുക. പപ്പായയിൽ മധുരമുള്ളത് കൊണ്ട് ഉറുമ്പുകളോ പ്രാണികളോ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ച് അടച്ചു വെക്കുക. 12 മണിക്കൂറിന് ശേഷം ഷുഗർ സിറപ്പില്ലാതെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പരത്തി വെക്കുക. ഇതിങ്ങനെ 1 ദിവസം വെച്ച് ഉണക്കിയെടുക്കുക. ടൂട്ടി ഫ്രൂട്ടി നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.